ദ വോയിസ് ഓഫ് കേരള വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേത്രം പിടുത്തം കടലാസിലും കൂട്ടിലും ഒതുങ്ങിയോ? വിവാദ കേന്ദ്രമായ പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ വെള്ളാടി നടത്തിയത് ക്ഷേത്ര കമ്മിറ്റി, ഭരണ നിർവഹണം നടത്തിയതും ക്ഷേത്ര കമ്മിറ്റി. പിന്നെ എന്തിന് ക്ഷേത്രം പിടിച്ചു എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. ക്ഷേത്രം പ്രസ്തിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായില്ല. ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയതുമില്ല. പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ പുത്തരി വെള്ളാട്ട് നടന്നു. നവംബർ 9 ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരുന്നു എങ്കിലും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വെള്ളാട്ടവും ക്ഷേത്രകാര്യ നിർവഹണവും നടത്തിയത്. ക്ഷേത്രം ഓഫീസ് മലബാർ ദേവസ്വം അധികൃതർ പൂട്ടിട്ട് പൂട്ടിയതിനാൽ ഓഫീസിന്റെ മുന്നിലിരുന്നാണ് ക്ഷേത്രകാര്യങ്ങൾ നിർവഹിച്ചത്. രാവിലെ മുതൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻ രാഘവനും സഹപ്രവർത്തകരും RSS BJP പ്രവർത്തകരും ക്ഷേത്രം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. എതിർശബ്ദമൊന്നും ഉണ്ടായില്ല. മലബാർ ദേവസ്വം ബോർഡിന്റെ ആരും ക്ഷേത്രത്തിൽ എത്തിയിരുന്നില്ല. ക്ഷേത്രം ട്രസ്റ്റി വടക്കേയിൽ പവിത്രനോ 9 ക്ഷേത്രം ഓഫീസിന്റെ പോട്ട് പൊളിച്ച് അകത്തു കടന്നവരോ ആരും തന്നെ ക്ഷേത്രത്തിൽ എത്തിയില്ല. ക്ഷേത്രത്തിന്റെ പുറത്തും ചുറ്റുവട്ടങ്ങളിലും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് പിടിച്ചെടുത്തുവെങ്കിലും ക്ഷേത്രകാര്യങ്ങൾ വിശ്വാസികളും നാട്ടുകാരും മുറപോലെ നടത്തുമെന്നും ക്ഷേത്ര കമ്മിറ്റി നേരത്തെ എന്ന പോലെ ഇനിയും ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കുമെന്നും BJP ജില്ലാ സെക്രട്ടറി VP സുരേന്ദ്രനും മുതിർന്ന നേതാവ് VP ബാലൻ മാസ്റ്ററും നവംബർ 9 പ്രഖ്യാപിച്ചിരുന്നു. പ്രഖ്യാപിച്ചതുപോലെ തന്നെ വെള്ളാട്ടം ക്ഷേത്രകാര്യങ്ങളും പഴയതുപോലെ കമ്മിറ്റി തന്നെയാണ് നിർവഹിച്ചത്. വടക്കേൽ പവിത്രനോ ദേവസ്വം ബോർഡ് പ്രതിനിധികളോ പിടിച്ചടക്കലിനെ അനുകൂലിക്കുന്നവരോ വെള്ളാട്ടിനെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നുവെങ്കിൽ സംഘർഷമുണ്ടായേനെ. പവിത്രനെ ബന്ധപ്പെട്ടവർ മാറ്റി നിർത്തുകയായിരുന്നു. വെള്ളാട്ട് ദിവസമായ നവംബർ 11 ക്ഷേത്രത്തിൽ ചോറൂണും തുലാഭാരവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിപാട് ഷീറ്റുകളുടെ വിതരണവും നടന്നു. ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിൽ പൊതുസമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. ക്ഷേത്രം പിടിച്ചെടുക്കുന്നതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നവരുമുണ്ട്. അതേസമയം ക്ഷേത്രം മുൻപേ തന്നെ പിടിച്ചെടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായക്കാരുമുണ്ട്. ക്ഷേത്രം നാട്ടുകാരുടേതാണെന്നും വ്യാജരേഖ ചമച്ച് അതിന്റെ പിൻബലത്തിൽ കളിച്ചാൽ നടക്കില്ലെന്നും BJP നേതാക്കളായ VP സുരേന്ദ്രനും VP ബാലൻ മാസ്റ്ററും നവംബർ 9 വ്യക്തമാക്കിയിരുന്നു.